നമുക്ക് ഒരേ മാവിൽ നിന്നും മൂന്ന് തരം ബജ്ജികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് വാഴക്കായ്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ. വാഴക്കായ് തീരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെക്കണം കറിയെല്ലാം പോകാനായിട്ട്. കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ കനം കുറച്ചരിഞ്ഞിട്ട് അത് കറുത്ത് പോകാതിരിക്കാൻ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം. ഉറക്കുന്ന സമയത്ത് മാത്രം എടുത്താൽ മതിയാവും. ഇനി അതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി, ജീരകം ഒരു അര ടീസ്പൂൺ. ജീരകം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അല്പം ബേക്കിംഗ് ഒരു നുള്ള് മതി, ബേക്കിംഗ് സോഡ, ഇതെല്ലാം ചേർത്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒരു അധികം ലൂസല്ലാത്ത കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേ നമ്മളൊരു ഒന്നിച്ചത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കിയെടുക്കണം. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം നമുക്കിതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം നമ്മൾ ഇതിനുള്ള മാവ് തയ്യാറാക്കാനായിട്ട്. മാവ് തയ്യാറാക്കുന്നത് വളരെ പ്രധാനമാണ്. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ കഷ്ണത്തിലൊന്നും പിടിക്കുകയില്ല. നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായെന്നറിയാനായിട്ട് നമുക്കൊരു ചെറിയൊരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ മേളിൽ വരികയാണെങ്കിൽ അത് എണ്ണ മൂപ്പായിട്ടുണ്ട്. നമുക്ക് ആദ്യമത്തെ ബജി വാഴയ്ക്ക ബജിയാണ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ വാഴക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അത് സ്ലൈസസ് നമ്മൾ തീരക്കാനും കുറച്ചെടുത്തിരിക്കണം. അപ്പം നമുക്ക് നല്ല മുരിഞ്ഞ അകമൊക്കെ വന്ന് നല്ല ബജികൾ ഉണ്ടാക്കാൻ പറ്റും. രണ്ട് സൈഡും ഈ കളറും ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് മൂപ്പായിട്ടുണ്ട്. നമുക്കത് എടുത്ത് മാറ്റാം. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്ന ബജി. ചായക്കൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ്, മൂന്ന് നല്ല ടേസ്റ്റായിട്ടുള്ള ബജികളാണ്. ഇനി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഈ മാവിനകത്ത് തന്നെ മുക്കിയിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുന്ന അതുകൊണ്ട് നമുക്ക് അകവശമൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. മുകൾ ഭാഗം പുറം ഭാഗമല്ല നല്ല മുരിഞ്ഞ് ഇരിക്കുകയും ചെയ്യും. ഒരു വാഴക്കായും ഒരു പൊട്ടറ്റോയും ആണ് അതിൻ്റെ അടുത്തിരിക്കുന്നത്. കുറച്ച് കോളിഫ്ലവർ നമുക്ക് ധാരാളം ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള, ചായക്കൊക്കെ എടുക്കാനുള്ള ബജി നമുക്കിതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും. അതും കറക്റ്റ് മൂപ്പായിട്ടുണ്ട്. മൂന്നാമത്തെ ബജിയാണ് നമ്മുടെ കോളിഫ്ലവർ. കോളിഫ്ലവർ ഇതുപോലെ തന്നെ ഇതിനകത്ത് മുക്കി, മാവിനകത്ത് മുക്കി നമുക്ക് മൂപ്പിച്ച് വറുത്തെടുക്കുക. അങ്ങനെ
വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് തരം ബജികളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബജിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.